കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള മസാല ദോശയാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് വെളിയിൽ നിന്ന് പോയി കഴിക്കാൻ പറ്റാത്ത അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. മസാല ദോശയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ്. ആദ്യം മൂന്ന് സവോള ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ്. പിന്നെ കിഴങ്ങ് മൂന്നെണ്ണം തന്നെ വേവിച്ചിട്ട് ചെറുതായ കഷ്ണങ്ങളാക്കിയേക്കുവാണ്. പിന്നെ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തേക്കുവാണ്. നിങ്ങൾക്ക് കിഴങ്ങിൻ്റെ കൂടെ തന്നെ വേവിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി, പച്ചമുളക്. പച്ചമുളക് എരിവിന് അനുസരിച്ചെടുക്കാം. മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാല, തക്കാളി ഒരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് തളിക്കാനുള്ളത് കടുകും പരിപ്പും കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. ഇത് നോർമൽ പശു പാൽ തന്നെയാണ്. പിന്നെ ദോശയ്ക്കുള്ള മാവ്. അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ പരിചയപ്പെടാം. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാനുള്ള. അപ്പം ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടേസ്റ്റിന് കുറച്ച് ഗീ ചേർക്കുന്നുണ്ട്. ഒരു ഒരു അര ടീസ്പൂൺ, അല്ല അല്ല ഒരു ടീബിൾ, ഒരു അര ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. അപ്പം ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് തളിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. സാധാരണ പൊട്ടുകടലയൊക്കെ ചേർക്കുന്നത്, പൊട്ടുകടല ഇപ്പം എൻ്റെ ഇല്ലാത്തത് ഞാൻ പരിപ്പ് ചേർക്കുന്നത്. പരിപ്പ് ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഞാനത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. സവോള ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗം വഴന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. നമുക്ക് ക്യാരറ്റും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാര്യം ഇത് രണ്ടിനും കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യുക. തക്കാളി നന്നായി വേവേണ്ട ആവശ്യമില്ല, ഒരുപാട് വേവേണ്ട തക്കാളി. അതിലോട്ട് മഞ്ഞപ്പൊടി ചേർക്കാം. ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. മസാലപ്പൊടി ചേർക്കാം, കുറച്ച് മതി. അതും ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയുടെ ആവശ്യമുള്ളൂ, മല്ലി മസാലയുടെ ആവശ്യമുള്ളൂ നമുക്ക്. ഒന്ന് ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറിയിട്ട് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാല നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനപ്പോൾ അതിനകത്തോട്ട് ഇനി പൊട്ടറ്റോ ചേർക്കുവാണ്. ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് ഒന്നുകൂടെ സ്മാഷ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടെ ഉടച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇതിനകത്തോട്ട്. നല്ലൊരു മസാലയാണ്, നല്ല ഒരു ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലേക്ക് സ്പെഷ്യൽ ഒരു മസാല ദോശയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
നമ്മുടെ മസാല നല്ല അടിപൊളിയായിട്ട് എല്ലാം യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്തെ ടേസ്റ്റിന്റെ മെയിൻ സംഭവമായ പാൽ ചേർക്കാൻ പോവാണ് ഞാൻ ഇപ്പോ തന്നെ നല്ലൊരു കൂട്ടാണ് ഇത് നിങ്ങൾക്ക് പൂരി ബാജി പൂരിയുടെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കൂട്ടിന് ഈ സമയത്ത് നിങ്ങൾ ഇതിൽ മസാലയ്ക്ക് ഉപ്പുണ്ടോ എന്നുകൂടെ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം കാരണം ഇതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഈ പാലിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്താൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും ഞാനിപ്പം ഈ പാല് ചേർക്കാൻ പോവാണ് ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് പാലോളം ചേർക്കുന്നുണ്ട് ഇത് അപ്പൊ തന്നെ ഫുള്ള് അങ്ങ് ഇതാകും പെട്ടെന്ന് ഈ പാലങ്ങ് വറ്റിക്കോളും നമ്മൾ അത്രയും ചേർക്കുന്നോണ്ടൊന്നും നമുക്ക് അങ്ങനെ ഒന്നും തോന്നണ്ട ഇതിനി ഒരു ഇച്ചിരി നേരം ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ നമ്മുടെ മസാല റെഡി ആ അടിപൊളി നമ്മുടെ മസാല തന്നെ കണ്ടോ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങാം അടുപ്പ് ഓഫ് ചെയ്യാം മസാല ദോശയ്ക്കുള്ള ഉഴുന്ന് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ ദോശക്കല്ലും ചൂടായിരിക്കുകയാണ് അപ്പൊ നമുക്കിനി പതുക്കെ മസാല ദോശ ചൂടാം നമ്മുടെ ദോശക്കല്ല് ചൂടായി നമുക്ക് ആദ്യത്തെ മസാല ദോശ ഒഴിക്കാം വലിയ ദോശക്കല്ലില്ല എന്ന് പറഞ്ഞൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട ചെറിയ കല്ലിൽ ചെറിയ ദോശ ഇട്ടിട്ട് മറിക്കാൻ മതി ഇങ്ങനൊരു പാത്രത്തിൽ വെച്ചു കൊടുത്താൽ നല്ല നീറ്റായിട്ട് ഒരേ കനത്തിൽ നമുക്ക് ദോശ കിട്ടും പിന്നെ ചെറുതായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എല്ലാ ഒരു കനത്തിൽ ഒരേ ലെവലിൽ കിട്ടണം ദോശ അമ്മാരെ നല്ല ക്രിസ്പി ആയി കിട്ടത് നന്നായി പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മസാല ഇട്ട് കൊടുക്കാം ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അറ്റത്താണ് ഈ മസാല ഇട്ട് കൊടുക്കുന്നത് എന്നാലേ നമുക്കത് റോൾ ചെയ്യാൻ കറക്റ്റ് പറ്റത്തുള്ളൂ സൂപ്പർ മസാല ദോശ നല്ല ക്രിസ്പി നല്ല ചുമന്ന് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ മസാല ദോശയും കറിയും വടയും താമ്പാവും ചമ്മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട് എപ്പോഴത്തെയും പോലെ തന്നെ ശംഖു തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് ശങ്കർ എങ്ങനെയുണ്ട് മസാല ദോശ മസാല നോക്ക് ടേസ്റ്റ് ഉണ്ടോ മസാല നടുക്കടായിരിക്കുന്നു ശങ്കര അടിപൊളിയാ നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന ടേസ്റ്റാണ് അപ്പൊ എല്ലാവർക്കും മസാല ദോശ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ട്രൈ ചെയ്യണം നല്ലൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ